ഓഗസ്റ്റ് 15 ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്. വളരെ ചെറിയ പോയിന്റുകളുമായി നമുക്ക് ആ ചരിത്രത്തിലേക്ക് ഒന്ന് പോയി വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി STS കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആഗസ്റ്റ് 15 ഇന്ത്യ ചരിത്രത്തിലെ സുവർണലിപികളാൽ എഴുതപ്പെട്ട ദിനം. അന്നാണ് നാം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് വിടി തുറന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങളുടെ കഥകൾ നിറഞ്ഞതാണ്. എത്രയെത്ര ധീരദേശാഭിമാനികളാണ് പോരാട്ടവേദികളിൽ രക്തസാക്ഷികളായത്. മംഗൾ പാണ്ഡെ, ഖുദിറാം ബോസ്, ഭഗത് സിംഗ് എന്നിവർ അവരിൽ ചിലർ മാത്രം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരാടാൻ ഗാന്ധിജി സ്വീകരിച്ചത് അഹിംസയുടെ പാതയായിരുന്നു. ഗാന്ധിജി മുന്നോട്ട് വെച്ച സത്യാഗ്രഹമെന്ന സമരമാർഗം ലോകത്ത് തന്നെ സമര പോരാട്ടങ്ങൾക്ക് പുതിയ ദിശാസൂചകം നൽകി. ജവഹർലാൽ നെഹ്റു, PR അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി ദീർഘവീക്ഷണമുള്ള നിരവധി നേതാക്കൾ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കണം. ഇന്നലെകളിൽ നമ്മളുടെ പൂർവികർ സ്വാതന്ത്ര്യത്തിനായി അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ വഴിവിളക്കുകളാവണം. എത്ര മഹത്തരമാണ് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. ഏറെ അഭിമാനത്തോടെ ഞാൻ പറയും, എൻ്റെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്. മഹത്തായ ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറ. എത്ര സൂക്ഷ്മവും വിശാലവുമായ കാഴ്ചപ്പാടിലാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭരണകൂടങ്ങൾ അധികാരത്തിൽ തുടരുന്നതിനായി അടിച്ചമർത്തലിൻ്റെയും അരാജകത്വത്തിൻ്റെയും പാത സ്വീകരിക്കുന്നു. എന്നാൽ നമ്മുടെ രാജ്യം ഇന്നും ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതിനു കാരണം നമ്മുടെ ഭരണഘടന തന്നെയാണ്. എന്നാൽ രാജ്യം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ നാം കണ്ടില്ല എന്ന് നടിച്ചുകൂടാ. നമ്മുടെ നാടിൻ്റെ മത നിരപേക്ഷത തകർക്കാൻ വർഗീയ ശക്തികൾ കാലങ്ങളായി ശ്രമിക്കുന്നു. ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ലാത്ത നിലയിൽ മനുഷ്യാവകാശ ലംഘനങ്ങളും അക്രമങ്ങളും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി അരങ്ങേറുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം പലപ്പോഴും ഹനിക്കപ്പെടുന്നു. രാജ്യം ഒറ്റക്കെട്ടായി ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കണം. നാനാത്വത്തിലെ ഏകത്വത്തിൽ അഭിമാനം കൊള്ളുന്ന നാം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ഇന്ന് നാം കൊറോണ എന്ന മഹാമാരിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ തീർക്കുന്ന അസ്വാതന്ത്ര്യത്തിൻ്റെ വലയത്തിൽ നിന്ന് രാജ്യത്തെ മോചിതമാക്കണമെങ്കിൽ നാം ഓരോരുത്തരും തികഞ്ഞ പൗരബോധത്തോടെ സാമൂഹിക
പ്രതിബദ്ധതയോടെ മുന്നോട്ട് പോകണം. നമുക്ക് കൊറോണ എന്ന മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയും. കാരണം നിരവധി പ്രതിസന്ധികളെ സധൈര്യം നേരിട്ട് വിജയം കൈവരിച്ച ഒരു ജനതയുടെ പിൻതലമുറക്കാരാണ് നമ്മൾ. രാജ്യം 75th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ അഭിമാന നിമിഷത്തിൽ നമുക്ക് ഓർക്കാം നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് കാരണഭൂതരായ നമ്മുടെ ധീര ദേശാഭിമാനികളെ, സ്മരിക്കാം അവരുടെ ത്യാഗത്തെ. നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. ഇന്ത്യ എന്ന വികാരം കെടാതെ മനസ്സിൽ സൂക്ഷിക്കാം. എല്ലാവർക്കും SDS കോർണറിൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.